നമസ്കാരം. ചാരിറ്റി സൊസൈറ്റികളുമായും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. അതായത് അവരുടെ അന്തേവാസികളെ ഉപദ്രവിക്കുന്നത്, മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നത് കൊടുക്കാതിരിക്കുന്നത്, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം വിളമ്പുന്നത്, അങ്ങനെ കുറേയേറെ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ലഭ്യമാൻ പറ്റും. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്കകത്ത് ഒരു അന്തേവാസിയെ മർദ്ദിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ സത്യം അന്വേഷിച്ചാണ് ഇന്ന് വിസ്മയ ന്യൂസ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് മറ്റെങ്ങുമല്ല, ഇത് വർക്കല കിളിതട്ട് മുക്കിലുള്ള വാത്സല്യം ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഇവിടെ നിന്നാണ് ഒരു വീഡിയോ പുറത്ത് വ്യാപകമായി പ്രചരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ എൻ്റെ അടുത്തിരിപ്പുണ്ട്, ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തുണ്ട്. ജന്മന ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ചെറുപ്പക്കാരൻ പപ്പു എന്നാണ് പേര്. ഇവനേശം 8 വർഷമായി ഇവിടെയുണ്ട് അല്ലേ? 8 വർഷമായി ഇവിടെയുണ്ട്. ഈ പപ്പുവിനെ മർദ്ദിക്കുന്ന, അല്ലെങ്കിൽ അടിക്കാൻ ഓങ്ങുന്ന ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ നടത്തിപ്പുകാരോട് ചോദിക്കാം, എന്താണ് ആ വീഡിയോയുടെ പിന്നിലുള്ള സത്യാവസ്ഥ എന്ന് അന്വേഷിക്കാം. മാഡം ആണ്, മാഡത്തിന്റെ പേര്? എന്റെ പേര് വിജയലക്ഷ്മി. വിജയലക്ഷ്മി മാഡം ആണ് ഇപ്പോൾ ഇതൊക്കെ നോക്കി നടത്തുന്നത്. മാഡം, എന്താണ് ആ വീഡിയോ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്, എന്താണ് അതിന്റെ സത്യാവസ്ഥ? എന്താണ് സത്യാവസ്ഥ? പപ്പു എന്ന് പറഞ്ഞ കുട്ടിയെ പപ്പുവിന്റെ പേരൻസ് എന്നെ 8 വർഷങ്ങൾക്ക് മുമ്പേ കൊണ്ട് ഏൽപ്പിച്ചതാണ്. അന്ന് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലാണ് എന്നെ കൊണ്ട് ഏൽപ്പിച്ചിരുന്നത്. അന്ന് മോൻ എണീച്ച് നടക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ജോലി മതിയാക്കി, എനിക്ക് ഗവൺമെൻറ് കോളേജിൽ 1 വർഷത്തെ ജോലി കിട്ടിയപ്പോൾ എൻ്റെ ജോലി മതിയാക്കി ഞാൻ ഇറങ്ങിയപ്പം പിന്നീട് അവർ എന്നോട് പറഞ്ഞ് ജോലി 1 വർഷത്തേക്ക് താൽക്കാലിക ജോലി ആയിട്ട് എന്നോട് പറഞ്ഞ് ജോലി തീർന്നിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഞാൻ ഒരു ഭിന്നശേഷി കുട്ടിയൊക്കെ ഒരു സ്ഥാപനം തുടങ്ങും എന്ന് പറഞ്ഞ്. അതിനെ തുടർന്ന് ഞാൻ വർക്കല മുണ്ടയിൽ ഷാജി സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ ബിൽഡിങ് റെൻറ്റിന് എടുത്ത് സ്ഥാപനം തുടങ്ങിയപ്പോൾ ആ പേരൻസ് ആദ്യമായിട്ട് എന്നെ കൊണ്ട് എൻ്റെ ഇൻമേറ്റ്സ് ആയിട്ട് കൊണ്ട് ഏൽപ്പിച്ചത് പപ്പുവിനെയാണ്. അങ്ങനെ അന്ന് മുതലേ ഞാൻ നോക്കി വരണ മോനാണ് പപ്പു. അതിനുശേഷം വന്ന വൃത്തരാണ് ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാം. ഇവിടെ മൊത്തം ഇപ്പോൾ 27 അച്ഛന്മാരുണ്ട് ഈ ബിൽഡിങ്ങിൽ. അമ്മമാർ 13 അമ്മമാരുണ്ട്. അമ്മമാരൊക്കെ മറു ബിൽഡിങ്ങാണ്, അത് അടുത്ത വാർഡിലാണ്. അങ്ങനെ 2 ബിൽഡിംഗ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പപ്പുവിന്റെ അന്ന് അടിക്കുന്ന വിഷയം, എങ്ങനെയുണ്ടായത്? പപ്പുവിന്റെ വിഷയം MGM സ്കൂളിൽ നിന്ന് ടീച്ചറും അധ്യാപകരും കുറച്ച് കുട്ടി പോലീസ് ഗൈഡ് കുട്ടികളും ഒക്കെ വന്നിട്ട് പുറത്തു പോയപ്പോഴത്തേക്ക് അവൻ സ്വാഭാവികമായിട്ടൊരു നീല കാറ് കണ്ടാൽ അവൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് പോകുമ്പോൾ ഒരു തലയിലടിയും ഇങ്ങനെയൊക്കെയുള്ള ഒരു ബഹളമൊക്കെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് അവരാണെന്ന് പറഞ്ഞ് അവ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും മുറ്റത്തിരിക്കുകയാണ്, ഇവിടുത്തെ വൃത്തരും ഈ മോനും അമ്മമാരും എല്ലാം ഒരു ബിൽഡിങ്ങിലാണ്. അന്ന് പട്ടപ്പിലാമൂട്ടിൽ 2.5 വർഷത്തിന് മുന്നേ അവിടെ ഇരുന്നപ്പോഴത്തേക്കാണ് ഈ മാവിൻ്റെ കൊമ്പ് ഇങ്ങനെ ഒടിച്ച് എൻ്റെ സ്റ്റാഫ് ഇങ്ങനെ വരട്ടണത്. എൻ്റെ വേറൊരു സ്റ്റാഫ് അതിനകത്തിരുന്ന് വീഡിയോ എടുക്കണം, ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ ആയിരിക്കാം ഇത് ഉണ്ടായത്. എന്നോട് ആരും അന്വേഷിച്ചില്ല. ഞാൻ ഈ വീഡിയോ ഇന്ന് കണ്ടപ്പോൾ എന്നോട് പലരും വിളിച്ച് ചോദിച്ചു. കാര്യം ഇവിടെ വരണവർ എല്ലാവരും പപ്പുവിനെയും ഈ വീഡിയോ പകർത്തിയ സ്റ്റാഫ് ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, വീഡിയോ പകർത്തിയ സ്റ്റാഫ് എൻ്റെ സ്ഥാപനത്തിലെ എൻ്റെ 5 തെങ്ങിൽ നിന്ന് വന്ന വിഷ്ണു റാന്ന് പറഞ്ഞ മാമന ഒരു ദിവസം ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്ക് പരാതി പറഞ്ഞ് എന്നെ ഞാൻ അടിച്ച് തള്ളിയിട്ട് കവാലത്തിലടിച്ച് തള്ളിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് അതിവിടെ പറ്റൂല എന്ന് പറഞ്ഞു. കൂടാതെ വൃത്തികെട്ട രീതിയിലുള്ള 1-2 സ്ത്രീകളെ പാർപ്പിക്കാൻ എൻ്റെ ബിൽഡിങ്ങിൽ കൊണ്ടുവന്നപ്പം അത് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ എനിക്കൊരു അവാർഡ് ഈ പപ്പുവിനെ കുളിപ്പിക്കുന്ന രംഗം എടുത്ത് വക്കത്തുള്ള ഒരു കുറച്ച് പയ്യന്മാരെ കൊടുത്ത് അവിടെ നിന്ന് വാത്സല്യത്തിന് ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് പോയി അവാർഡ് വാങ്ങിച്ചിട്ട് എല്ലാവരോടെയും പറഞ്ഞ് വാത്സല്യം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നത് അവനാണെന്ന്. ഈ സ്റ്റാഫിനെ ഇവിടുന്ന് പുറത്താക്കിയതിൻ്റെ പ്രതികാരമായിട്ടാണ് അയാൾ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ലാതെ എൻ്റെ കൊച്ചിനെ എൻ്റെ മക്കളെ പോലെ ഞാൻ കാണുന്ന ഒരു കൊച്ചു മോനാണ് അത്. അതിൻ്റെ പേരൻസിൻ്റെ ചോദിച്ചാൽ മതി, അന്ന് അവരും അവിടെ ഉണ്ടായിരുന്നു. ആ പപ്പുവിനെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ വ്യാജ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾ പപ്പുവിൻ്റെ അച്ഛനും അമ്മയും കാണാനായി ഇവിടെ എത്തി. അച്ഛൻ അധ്യാപകനാണ്, സുധീഷ് സാറാണ്, അമ്മയുണ്ട് കൂടെ. എന്തായാലും നിജസ്ഥിതി അവരോട് തന്നെ ചോദിക്കാം, എന്താണ് സാർ ഈ വീഡിയോയുടെ പ്രളയം, യഥാർത്ഥ വസ്തുത എന്താണ്? അത് തികച്ചും വാസ്തുവിരുദ്ധമാണ്. വാസ്തുവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവർ തുടങ്ങിയത്
19 അതായത് രണ്ട് വർഷം കൊണ്ട് എനിക്കവരെ നല്ലതുപോലെ എനിക്കറിയാം. അവരങ്ങനെയുള്ള ഒരു രീതിയിലും അങ്ങനെ പെരുമാറാറില്ല. വളരെ അത് മാത്രമല്ല, ഞാൻ പല സ്ഥാപനങ്ങളിലും പോയിട്ടുണ്ട്, ഇവിടെ ഒന്നും ഈ ഒരു നീറ്റ്നെസ് ഇല്ല, നീറ്റ്നെസ് ഇല്ല, ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർ നിങ്ങൾ നമ്മൾ വരുന്ന അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും, അല്ല, കാരണം അവരറിയാതെയും ഞാൻ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേളിക്കാരനൊക്കെ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല നീറ്റാണ്, അവിടെ ഒരു പ്രശ്നവുമില്ല. ഇനി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വെറും വാസ്തുവിരുദ്ധമാണ്. എൻ്റെ ആ സമയത്ത് നിങ്ങൾ രണ്ടും ഉണ്ടായിരുന്നു അവിടെ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവനെ അവിടെ ആക്കിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളെ അങ്ങോട്ട് ചെറിയൊരു കമ്പൊക്കെ എടുത്തൊന്ന് വരട്ടണം ആദ്യം, പിന്നെ ഇപ്പൊ അതും ചെയ്യുന്നില്ല. അല്ല, ആവശ്യമില്ല, അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുക്കണം. ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു കൊട്ടൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. എങ്കിലേ അവൻ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ പപ്പു സ്വന്തം മോഷണം കൈകൊണ്ട് വാരി എടുക്കുമായിരുന്നു. ആ അതെ, ഇപ്പൊ അതില്ല, ഒരുപാട് നല്ല ചേഞ്ച് ആണ്. എനിക്ക് ബാക്കിയുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് അവിടെ പിന്നെ എന്നെ കൊണ്ട് ഏൽപ്പിച്ചത് എന്റെ വാത്സല്യം തുടങ്ങിയപ്പോഴല്ല, അതിന് മുന്നേ ഞാൻ ജോലി ചെയ്ത സ്ഥാപനം തൊട്ടേ എന്നെ കൊണ്ട് ഏൽപ്പിച്ച മകനാണ്. ചോദിക്കട്ടെ മാഡം, ഇപ്പൊ തന്നെ ഏകദേശം 28 ആണുങ്ങളും അച്ഛന്മാരും ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ 10-13 അമ്മമാരും. ഇവരെയൊക്കെ നോക്കാനുള്ള ഭക്ഷണം അതുപോലെ തന്നെ എല്ലാം പബ്ലിക്കാണ്. എനിക്ക് ഈ വർക്കല നാട്ടിലെയും എന്നെ അറിയപ്പെടുന്ന ആൾക്കാരും കൊണ്ടു തരണ ഭക്ഷണവും ഭക്ഷണത്തിനായി തരണ സംഭാവന പൈസയുമാണ് എൻ്റെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ശമ്പളവും മറ്റ് എല്ലാ കാര്യങ്ങളും നടന്നു പോണത്. ഇത്രയും പേർക്കൊക്കെ ഒരു ദിവസം നല്ല എമൗണ്ട് ആവത്തില്ല? ആണ്, അരിയും സാധനങ്ങളെല്ലാം ഈ വർക്കല നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്, കൊണ്ട് തരാറുണ്ട്. എൻ്റെ ബുദ്ധിമുട്ടനുസരിച്ച് സാധനങ്ങൾ തീരുമ്പോൾ ഞാൻ ഓരോ ഗ്രൂപ്പിലെ പയ്യന്മാരൊക്കെ മെസ്സേജ് കൊടുക്കുകയും ആ മെസ്സേജ് അനുസരിച്ച് കൊച്ചുങ്ങളെല്ലാം അവിടെ എനിക്ക് അരിയും സാധനങ്ങളും കൊണ്ട് തരാറുണ്ട്. പിന്നെ എൻ്റെ ഈ അച്ഛന്മാരൊക്കെ പെൻഷനുള്ള അച്ഛന്മാരെ പെൻഷൻ എടുത്ത് എനിക്ക് എൻ്റെ തരാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിലെ എല്ലാ ചെലവുകളും കാര്യങ്ങളും നടത്തിപ്പോണത്. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ വീട്ടുകാർ ഉപേക്ഷിച്ചാണോ? ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കാത്ത ഉണ്ട്, സ്വന്തം നിലയിൽ വന്ന് മക്കളുമായിട്ട് പിണങ്ങി ഇറങ്ങി വന്ന് താമസിക്കുന്നവരും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നതാണ് പാലോട് CA രാത്രി 2 കൊണ്ടയപ്പിച്ചു. ഇന്നലെ കളക്ടർ വന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. ഇത് ദാനിയൽ എന്ന് പറഞ്ഞ മാമനാണ്, 5 6 ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഇന്നലെ കളക്ടർ ഇവിടെ 1.5 ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നു. ഈ അച്ഛന് ഉപേക്ഷിച്ച മക്കൾക്കെതിരെ കേസും എടുത്തു, അച്ഛൻ എഴുതി കൊടുത്ത പ്രമാണം റദ്ദ് ചെയ്യാനുള്ള നടപടിയെടുത്ത് ഇന്ന് രാവിലത്തെ ന്യൂസ് പേപ്പറിലെല്ലാം ഉണ്ടായിരുന്നു വിവരം. മാമ ഇവിടെ എങ്ങനെ, ഹാപ്പിയാണോ? ഇവിടെ ഹാപ്പിയാക്കി യാതൊരു കുഴപ്പമില്ല, സന്തോഷം തന്നെ. ഒന്നുമില്ല ഇവിടെ, അങ്ങനെ ആർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. വളരെ നന്നായിട്ടുണ്ട്, യാതോ ഒരു പരാതിയില്ല, സങ്കടവുമില്ല, സുഖമായ ഭക്ഷണം. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. യാതൊരു ഒരാൾക്കും ഒരു പരാതി പറയാനും പറ്റൂല. അതെ, എറണാകുളം. അതെ, വാത്സല്യം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 3 മൂന്ന് വർഷത്തിനകത്ത് തന്നെ ഏകദേശം ഇപ്പോൾ തന്നെ 40 അന്തേവാസികളുണ്ട്. സ്ത്രീകളെ വേറെ ബിൽഡിങ്ങിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 28 പേരുണ്ട്. ഇവർക്ക് ദൈനംദിനയുള്ള ഇവരുടെ ചിലവ് തന്നെ നമുക്ക് ചിന്തിക്കാമെന്നുള്ള കാര്യമാണ്. ഇവർക്കെല്ലാം ഭക്ഷണം, കാര്യങ്ങൾ, മരുന്നുകൾ, അതുപോലെ തന്നെ ഒരുപാട് ചിലവുണ്ട്. അതെല്ലാം തട്ടിയും മുട്ടിയുമൊക്കെയാണ് വിജയലക്ഷ്മി അമ്മ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരോടും ചോദിച്ചു, എല്ലാവരും വളരെ ഹാപ്പിയാണ്, ഇവിടേക്ക് അന്തരീക്ഷം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ചതും അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെ ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ മൂഡിൽ കൊണ്ടുപോകുന്ന തന്നെ വലിയ കാര്യമാണ്. ആ സമയത്താണ് ഇവിടുത്തെ ഒരു പഴയ സ്റ്റാഫ് ഇതേപോലെയുള്ള ഒരു ഫേക്ക് വീഡിയോ ഇട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഏതായാലും സത്യാവസ്ഥ ഇപ്പോൾ നമുക്ക് ബോധ്യമായി. അതൊരു ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടൊരു സ്റ്റാഫ് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു. ഏതായാലും വിസ്മയ ന്യൂസിനുവേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.